ഹായ് ഉള്ള അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി പെരുന്നാളൊക്കെ ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതാണ്. അതിലേക്ക് 1/4 കപ്പ് ചെറിയുള്ളി ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകവും പിന്നെ ഗ്രാമ്പും പട്ടയെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. 2 ഏലക്കായെല്ലാം കൂടി ചതച്ചെടുത്തത് 1 ടീസ്പൂണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. ഈ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. നമുക്കിതൊരു 5 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ബീഫിൻ്റെ വേവിനും പിന്നെ കുക്കറിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വേവും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5-6 വിസിൽ വന്ന ശേഷം ആവി പോക്കിയിട്ട് തന്നെ തുറന്നു നോക്കിയതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടത്. ഈ ലോ ഫ്ലെയിം വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് വേറെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ മതി. അതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ എന്നിട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി 1/4 കപ്പ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഇത് ഒഴിവാക്കാം. പക്ഷേ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ ഈ ബീഫൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ഈ സവാളകൾ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം 1/4 ടീസ്പൂണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ബീഫിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വരുന്ന വരുന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ബീഫ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിന്. ഇതിപ്പോൾ വേണ്ടി നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂടുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെന്തോന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കിയാൽ 1/4 ഭാഗം വേവായാലും മതി. പിന്നെ ഇങ്ങനെ വെന്തിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കറക്റ്റ് വേവായി കിട്ടും കേട്ടോ. നമുക്ക് വരട്ടിയ പോലെ വേണമെങ്കിൽ ഇതേപോലെ ഈ വറവിട്ട് ഇതിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പൊറോട്ടയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ പോലെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിൽ നമുക്ക് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടിയൊക്കെ ചെയ്യുക കേട്ടോ. 2 ടീസ്പൂണൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയാൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് പിന്നെ ഓഫാക്കിയിട്ട് അടിച്ച് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒരു ഡാർക്ക് കളർ പോലെ ആവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പെരുന്നാൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വലിയ പെരുന്നാളൊക്കെ ആകുമ്പോൾ എന്തായാലും ബീഫ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെയാന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇങ്ങനെ നമ്മൾ ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ഉണ്ടാവും, പുറംഭാഗം നല്ല മൊരിഞ്ഞ പോലെയും വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ മുന്നേ ഞാൻ ബീഫിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബീഫിൻ്റെ കറീൻ്റെ ഒക്കെ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ വെറുംചോറിൻ്റെ നെയ്ച്ചോറ് മന്തി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ചീര താഴ്ച്ചതാണ്. അതും ബീഫ് ഫ്രൈയും ഇപ്പോഴും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പെരുന്നാക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണോ പിന്നെ ബീഫൊക്കെ കുറേ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എന്താ പറയുക നല്ല ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ.
മന്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഡ്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.